അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാമീൻ വഅലാ ആലിഹി വസഹ്ബീ അജ്മഈൻ അമ്മാബ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ചില സഹോദരിമാരൊക്കെ സംശയം ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമെന്ന നിലക്കാണ് ഇന്നത്തെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാലം മാറി, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളും മാറി മാറി വരികയാണ്. പലപ്പോഴും വീടുകളിൽ, സ്വന്തം വീടുകളിൽ സ്ത്രീകൾ തലയൊക്കെ മറക്കാതെ ഇരിക്കുന്ന സമയത്തും ചിലപ്പോൾ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതിന് വിശുദ്ധ ഖുർആനൊക്കെ ചിലപ്പോൾ അറിയാതെ പാരായണം ചെയ്തു പോകും, അങ്ങനെ ചെയ്യാറുണ്ട്. അത്രമൊക്കെ ഒരു ഘട്ടം വരുമ്പോൾ അത് കുറ്റകരമാണോ എന്നുള്ളതാണ്. തല മറക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് തെറ്റാണോ എന്ന് ചില സഹോദരിമാരൊക്കെ ചോദിച്ചത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ തല മറക്കൽ ഇപ്പോൾ അന്യപുരുഷന്മാരുടെ മുമ്പിൽ തങ്ങളുടെ ഔറത്ത് മറക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വീടിനകത്തുണ്ടെങ്കിൽ അവരെ മറക്കലും നിർബന്ധമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു സ്ത്രീ തലമറക്കാതെ ഖുർആൻ ഓതി എന്ന് പറഞ്ഞാൽ അത് കുറ്റകരമല്ല. കാരണം ഖുർആനിലോ സുന്നത്തിലോ അങ്ങനെ തലമറക്കാൻ വേണ്ടിയുള്ള പ്രത്യേകമായ കൽപ്പന നമ്മൾക്കൊട്ട് കാണാനും കഴിയുകയില്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കലാമുള്ളയാണ്, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. ആ കലാമുള്ള എന്ന നിലക്ക് അതിനോടുള്ളൊരു ആദരവ്, കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വമയ്യു അല്ലിം ദാ ഷഅഇർ അല്ലാ ഫൈനഹ മിൻ തഖ്വൽ ഖുലൂബ്. വിശുദ്ധ ഖുർആൻ്റെ 22-ാം അധ്യായം സൂറത്തു ഹജ്ജിലെ 32-ാമത്തെ വാചകമാണ്. അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഷഅഇറുകൾ, ചിഹ്നങ്ങൾ ആരെങ്കിലും ആദരിച്ചാൽ അത് തഖ്വയുള്ള ഹൃദയങ്ങളിൽ നിന്നുണ്ടാവുന്നതാണ്. ഖുർആൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണല്ലോ, അള്ളാഹുൻ്റെ കലാമാണല്ലോ, നമ്മുടെ ഇടയിലുള്ള പിന്നെ ഇസ്ലാമികമായ അത്തരം ചിഹ്നങ്ങളുടെ ബാക്കിയാണല്ലോ ഖുർആൻ. അതുകൊണ്ട് അതിനെ ആദരിക്കണം എന്നുള്ള യാതൊരു സംശയമില്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവത്തിൽ കാണാം, അദ്ദേഹം ഹദീസ് പറയുകയാണെങ്കിൽ പോലും, ജനങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാകുമ്പോൾ പോലും അദ്ദേഹം ഉടുത്തിരിക്കുന്ന വസ്ത്രം മാറ്റി നല്ല വസ്ത്രം ധരിച്ച്, പിന്നെ അദ്ദേഹം പിന്നെ അതുപോലെ സുഗന്ധം ഉപയോഗപ്പെടുത്തി, അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നതിനെ ആദരിക്കുക എന്ന അർത്ഥത്തിൽ അദബിൻ്റെ മര്യാദയുടെ ഭാഗമായിക്കൊണ്ട് തലമറച്ചുകൊണ്ട് ഒരു ആ നിലക്ക് ഭംഗിയോടുകൂടി തന്നെയാണ് ഖുർആൻ ഓതാൻ ശ്രമിക്കേണ്ടത്. എന്നാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മൊബൈലിൽ നിന്ന് ഖുർആൻ ഓതുന്നതിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ പാരായണം ചെയ്യേണ്ട ഒരു സമയം, തലയിൽ വീട്ടിൽ അന്യ പുരുഷന്മാരൊന്നും ഇല്ലാത്ത സമയത്ത് തലമറക്കാതെ ഓതി എന്ന് വിചാരിച്ച് അത് കുറ്റകരമല്ല, അതിനെ തെറ്റായി കാണാനും പാടില്ല, അങ്ങനെ ഓതുന്നത് അനുവദനീയം തന്നെയാണ്. പക്ഷെ ഒരു മര്യാദയുടെ ഭാഗമായി അവളുടെ ശരീരവും അവളുടെ തലമുടിയും തലയും മറക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് നിർബന്ധസരമല്ല, ഒരു മര്യാദ എന്ന നിലക്ക് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുള്ളത്, നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു അലം ബിസ്വാബ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.